അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനോട് തള്ളാന്നാ നീ കരുതിയേ? വാ തുറന്ന്. അതല്ല അപ്പോഴും പറഞ്ഞു തീർത്തോട്ടോ ഡി മോളെ. വേണ്ട വേണ്ട, ബാക്കി ഞാൻ ആരാ പറഞ്ഞോളാം. എന്നാ ഡി ഇങ്ങോട്ട് നോക്കിയേ, നീ മദ്രാസ് കഥ പറഞ്ഞേ. മദ്രാസ് സൂപ്പർ ആട്ടോ. എന്നാ ശരി, എന്റെ അപ്പനന്ന് ചെന്നൈയിലായിരുന്നു. ട്രാക്ക് ദാ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടക്കായിരുന്നു. അപ്പന്റെ കൂടെ മത്സരിക്കാൻ വന്ന അഞ്ച് ഗഡിയോള്, ആറ് ഗഡിയോളും നല്ല സെറ്റപ്പ് ടീമോള്. അപ്പം വിടോ, ഒരൊറ്റ പിടിയായിരുന്നു. പിടിച്ചോടിച്ചേ, എന്റെ അപ്പം വേറെ ലെവലാ. ട്രാക്ക് ദ ഇങ്ങനെ വളഞ്ഞ് പകുതി എത്തിയപ്പോഴേക്കും നാല് പേര് ദാ കിടക്കണു. എന്താ കാര്യം? എന്താ അപ്പന്റെ വണ്ടിയുടെ പുകയടിച്ചിട്ട്? എന്നാ ഞാൻ പോയി കുറച്ച് ചമ്മന്തി കൂടെ എടുത്തിട്ട് വരട്ടെ. ഇവൻ അവിടെ ലിഫ്റ്റ് ടെക്നീഷ്യന് റിയാദിലേ. ശ്യാമളേച്ചേ കേറി വായോ, ഇവരൊക്കെ എന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കണതാ. ഇതാ ഇരിക്കണതാ ചെറുക്കൻ. നിങ്ങളെ ചായ എടുത്തു കുടിച്ചേ, അത് തണുത്തും. ഞാനിത് തരാൻ വേണ്ടി വന്നാണ് എഫിക്ക്. ഇതെന്താ പറ്റിയേച്ചിയെ? ഇന്നലെ രാത്രി കുടിക്കാൻ കാശ് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. അതായി പാട്. ഇത് എന്തൊരു പോക്രിത്തരെ കാണിച്ചിരിക്കണേ. ചേച്ചി സ്റ്റേഷനിൽ പരാതി ഒന്നും കൊടുത്തില്ലേ? കൊടുത്തിട്ട് എന്താ കാര്യം? കെട്ടിയോനായി പോയില്ലേ? ചേച്ചി എന്നാ ഒരു കാര്യം ചെയ്യ്, പരാതിയിൽ കെട്ടിയോനാന്ന് പറയണ്ട. അങ്ങേരെ തറവാട് അഡ്രസ് കൊടുത്താ മതി. വായിക്കുമ്പോ ഏതോ ഒരുത്തം വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതാന്ന് തോന്നണം. അപ്പൊ പോലീസുകാർക്ക് ഒരു എനർജിയാ വരും. ചേച്ചി പരാതി കൊടുക്കട്ടാ, ഇത് ഞാൻ നോക്കിയോളാം. സാറില്ല ചേച്ചി, വിഷമിക്കണ്ട, പോയിട്ട് വാ, നമുക്ക് നോക്കാം. അല്ലടി അതെങ്ങനെ ശരിയാവുക? ഒന്നില്ല, നമ്മളിവിടെ നോണയൊന്നും പറഞ്ഞില്ലല്ലോ, കുറച്ച് സത്യം മറച്ചു വെച്ചു, അത്രയല്ലേ ഉള്ളൂ. അത് നേരാണല്ലോ. പിന്നെ എന്നെ കല്യാണം കഴിച്ച ഇതൊക്കെ പെട്ടിയും കിടക്കായിട്ട് കൂടെ വരൂ ട്ടാ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ടെ വിവരം അറിയിക്കാം. ഇപ്പൊ എന്തോ അറിയാം പോയമട്ടാണല്ലോ. നന്നായുള്ളൂ. വർഗീസടാ, ഇനി ഇമ്മാരി കല്യാണ കേസുമായിട്ട് ഇങ്ങോട്ട് വന്നുണ്ടല്ലോ. നമുക്ക് മോഹൻലാലിന്റെ മോനാലോചിച്ചാലോ. എങ്ങനെ കഴിയ, ഇതൊക്കെ തന്നെ പ്രശ്നം. നിനക്ക് ചെക്ക് നല്ല മാച്ച് ആയിരുന്നു ട്ടാ. ഇറങ്ങാറായില്ലടി. ഒരു കാര്യം പറയാട്ടാ, പാസഞ്ചറിനെ ഓവർടേക്ക് എക്സ്പ്രസ് അങ്ങോട്ട് പോവും, പിന്നെ നോക്കിയിരിക്കേണ്ടി വരും ട്ടാ. ഞാൻ ചാടും. ചെറിയ വായില് വലിയ വർത്താനം വേണ്ട ട്ടാ. ഇപ്പൊ വന്ന എന്റെ കൂടെ വരാം, അതല്ലേ പറഞ്ഞ ട്രെയിനാ പിടിച്ച് പോണ്ടി വരും. ഇതുവരെ വിട്ടിട്ടില്ല. ഇത് എത്രാമത്തെ പ്രാവശ്യം ജാൻസി ചേച്ചിയെ? നീ പറഞ്ഞ പിന്നെ അവർ ആ പണിക്കൊന്നും പോയിട്ടില്ലാന്നേ. ഞാൻ പോയി നോക്കിട്ട് വരാം. ജാൻസി ചേച്ചി അങ്ങോട്ട് ചെല്ല്. ഇതെന്ത് കോലടത്? സാറേ അവിടെ ഒപ്പിടണ്ട സാറേ. അവിടെ ഒപ്പിട്ടു ചുറിഞ്ഞിട്ടു സാറേ. ഇമ്മാര് വീണ്ടും അലമുണ്ടാക്കിയാ. മാറണ ആ ചായക്കടക്കാരൻ ദാമുന്റെ കടയിലെ കയറിടി ഉണ്ടാക്കി. ആളുടെ ചെവിയും കടിച്ചു പറിച്ച്, ആളുടെ കടയിലെ നാല് ഗ്ലാസും പൊട്ടിച്ച് നിക്കണം. ഇപ്പായത് കോണാണ്ട്രന്മാര്. സത്യമായിട്ടും ഇല്ലേച്ചേ, ചേച്ചി പറഞ്ഞ ഉപദേശിച്ച പിന്നെ ഞങ്ങള് സൂപ്പർ ആയിരുന്നു. ദാമുനോട് മാന്യോടൊരു ജോലി ചോദിക്കാൻ ചെന്നതാ. അപ്പൊ അയാളുടെ ഒരു തുപ്പലടി അതീവൻ പറഞ്ഞ സൂപ്പർ ആയിരിക്കും. എന്തിട്ടണ്ട ചവിട്ടം കുത്തരക്ക് നിർത്തിയ, ആരോഗ്യൊക്കെ പോയില്ല, ജോലി ചോദിക്കാൻ വന്നേക്കണ. എന്റെ സാറേ, ഈട്ടോളം തള്ള അവിടെ കിടന്ന് നിലവിളിയാ. ഇത്തവണത്തേക്ക് ഇങ്ങോട്ട് സേർന്ന് ക്ഷമിക്ക സാറേ. ഇതിപ്പോ കൊറേ പ്രാവശ്യം ആയിട്ടാ. എന്നാ കൊണ്ടോക്കോ. പോയടാ മൂരിയോളെ. ശരിനെ സാറേ. എന്നാ ശരി.
എന്താ ഈ സമയത്ത് കുറച്ച് ആയല്ലോ കണ്ടിട്ട്? ഇതെന്തുടാ സാറേ കേസ്? കഞ്ചാവ്. കഞ്ചാവാ? ആന്ന് താടി കണ്ടറിഞ്ഞൂടെ? എന്ത് താടി? അപ്പീശോയോ ആളോട് നോക്കി. എന്നിട്ട് കിട്ടിയാ സാറിന് കഞ്ചാവ്? ആ കിട്ടിയില്ലേ? ആ കിട്ടി കിട്ടി. ആ കിട്ടി. സുമേച്ചി ഒന്നിങ്ങോട്ട് വന്നേ. ചേച്ചി വാ. സുമേച്ചി കണ്ടിട്ടാ ഇങ്ങനെ വാ. ആഹാ, എന്റെ എഫ്ഇഎ ഈ വക കേസിലൊന്നും ഇടപെടണ്ടാ. ഇതൊക്കെ ഒരു ജാതി ചീഞ്ഞമ്മണാണ്. ഇതൊക്കെ ചീഞ്ഞാലല്ലേ സാറിനെ പോലുള്ളവർക്ക് വളാവുള്ളോ? മനസ്സിലായില്ല. സുമേച്ചിയെ അതിങ്ങനെ എടുത്ത് വെച്ചേ. സാറേ, ഇത് സുമേച്ചിക്ക് കൊടുത്ത കഞ്ചാവ്, ഇത് ലീലേച്ചിക്ക് കൊടുത്തത്. അപ്പൊ ഇതാണ്, ഇതാണ് അവൻ ഇവർക്ക് കൊടുത്തത്. ഈ കോണ്ടം കൊടുക്കുന്നത് ക്രൈമാണോ സാറേ? സാറേ, ഫ്ലേവർ കഞ്ചാവാടാ. അല്ലടാ, സ്ട്രോബെറിയാ. എടാ, ഇതിപ്പോ സിം കോണ്ടറായല്ലോ. കോണ്ടറല്ല കോണ്ടോ. എഫ്ഇ ഉള്ളതാ പറയാം. ദേ കണ്ട, കഴിഞ്ഞ ദിവസം പിടിച്ച മുതലോളാ. പുതിയ എസ്ഐ അറിയാലോ, രാവിലെ സാറാ വരുമ്പം ഇതിൽ പകുതി ഇവന്റെ തലയിലാ കയറും. പിന്നെ ഇവന്മാര് പുണ്യാളന്മാരൊന്നുമല്ലോ, വണ്ടിപ്പൊളിയും തല്ലും കുത്തൊക്കെ ആയിട്ട് ആവശ്യത്തിനുണ്ടല്ലോ. ഏത്? അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അവൻ ഈ ചെയ്തത് ഒരു നല്ല കാര്യല്ലേ സാറേ? അതെ സാറേ, ഈ ഫീൽഡിൽ നിൽക്കുമ്പോ ഏറ്റവും റിസ്ക് എന്ന് പറയണത് സേഫ്റ്റി ആണല്ലോ. അല്ല, സാറിനറിയാലോ. നിനക്ക് നിർബന്ധാണേലും ഇവനെ ഞാൻ വിടാം, പക്ഷേ ഇവന്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള നിന്റെ ഉറപ്പില് എന്തേ പറ്റുമോ? എന്തരാ, നിനക്കൊന്നും പറയാനില്ലേ? അവൻ എന്ത് പറയാ ചേച്ചിയ, അവനും മിണ്ടാൻ പറ്റില്ല. ചെവിടും കേക്കില്ല, മ്യൂട്ടാ. എഫ്ഇ ഒന്നും പറഞ്ഞില്ല. ഞാൻ നോക്കിക്കോളാം സാറേ. ഓ, എന്നാ പിന്നെ കൊണ്ടുപോക്കോ. വേലു, ആ സാറേ, ഒന്ന് എഴുതി വാങ്ങിക്കേട്ടാ. ഓക്കെ. ചെല്ലടാ. ഞങ്ങളെ കൂടി കൊണ്ടുപോയ ചേച്ചി. ചേച്ചിയെ ദൈവം കാക്കും ചേച്ചി. സാറേ, അപ്പൊ ഇത് ഞാൻ? ഓ, സേഫ്റ്റി കൊണ്ടുപോക്കോ ചേച്ചി. എനിക്കില്ലേ സേഫ്റ്റി? നിനക്ക് ഞാൻ തരാട്ടാ സേഫ്റ്റി. അപ്പാ, വല്ല ഗുണണ്ടാവോ നമ്മളെ ചെക്കൻ സത്തനെ? ആ, അവന് ആള് കൊള്ളാം, നല്ല വേഗതയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു റേസർക്ക് വേഗത മാത്രം പോരല്ലോടി, ഒരു ഒരു കോൺസെൻട്രേഷൻ വേണം. പിന്നെ കോർണറൊക്കെ എടുക്കുമ്പോ ഒരു വഴക്കം വേണടി. അതൊക്കെ അവൻ ശരിയാക്കിക്കോളും, അപ്പനില്ലേ കൂടെ, അപ്പനെല്ലാം പറഞ്ഞു കൊടുത്താ മതി. അതല്ലടി കുഴപ്പം, ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനാ? അവന് ചെവിടെ കേക്കില്ലല്ലോ. ആ പൊട്ടനൊക്കെ വെച്ച് റൈഡ് കഴിക്കണാ. ഡേ, നീ നിന്റെ കാര്യം നോക്കിയാ മതി ട്ടാ. ഒരു പൊട്ടം വിളി നമുക്ക് ശരിയാക്കടി. അവനാളും എടുക്കണ. ആദ്യം നല്ലൊരു വണ്ടിയ പണിയണം. എഫ്എ, നീ നാളെ തന്നെ ഡേവിസേട്ടനെ അങ്ങോട്ട് പൊക്കിക്ക. ഡേവിസേട്ടൻ ഉണ്ടെങ്കി എനിക്കൊരു ബലാ.